ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി മസാല ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരടിപൊളി ഐറ്റമാണ് മസാല ദോശ അത് പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ അരി ഒന്ന് കുതിർത്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് കൂടെ തന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കുതിർത്ത് വെക്കണം കുതിർത്ത് വെക്കുന്നതിന് 1-5 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ രാത്രി ഇതേപോലെ കുതിർത്തിട്ട് വൈകുന്നേരം കുതിർത്തിട്ട് രാത്രി ഇതേപോലെ അരച്ച് വെച്ചാൽ മതി ഇനി ഇത് നമുക്ക് നേരെ 1-5 മണിക്കൂറിന് ശേഷം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുത്താൽ മതി എന്നിട്ട് മുഴുവനായിട്ട് അരച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം അതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മാവ് പുളിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൈ കൊണ്ട് തന്നെ ഇതേപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇതൊരു കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് പുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ ഞാനൊരു 8-9 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമില്ലാന്ന് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് പൊന്തിയിട്ടെല്ലാം വന്നിട്ടുണ്ട് നന്നായിട്ട് പുളിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ കുറച്ച് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഓവറായിട്ട് കുറച്ച് മാത്രം എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ കുറച്ചും കൂടി ടൈറ്റ് ലൂസ് ആവണമല്ല ഇഡലിക്കാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചത് മതി പക്ഷേ ഇത് കുറച്ച് ദോശക്കായാണ് കുറച്ചും കൂടി 1/4 ഭാഗമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരിയാടം മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം അതിനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും പൊട്ടി തുടങ്ങുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പം ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇതാ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളകും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് വരണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരറ്റി കൊടുക്കാം വയറ്റി കൊടുക്കുമ്പം ഓവറായിട്ട് വയന്ന് കളറൊന്നും മാറാൻ നിൽക്കണ്ട ജസ്റ്റ് ആ കടിക്കുമ്പോൾ ഒരു ചോയ മാത്രം ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വയറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഞാൻ കിഴങ്ങും അതുപോലെ തന്നെ 2 അത്യാവശ്യം വലിപ്പമുള്ള കിഴങ്ങും അതുപോലെ തന്നെ 1 ചെറിയ കഷ്ണം ക്യാരറ്റും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചതാണ് അത് അവിടെ നന്നായിട്ട് ഉടച്ചിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സവാളയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം ഇതേപോലെ ഒന്ന് ചേർത്താൽ നല്ലൊരു യെല്ലോ കളർ കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വയറ്റി എടുത്തിട്ട് പിന്നെ ഉള്ളിയുടെ മിക്സിയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല എന്തായാലും ചേർത്ത് കൊടുക്കാം എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഉണ്ടാക്കിയ മസാല മാറ്റി വെക്കാം നല്ലൊരു ടേസ്റ്റുള്ള മസാലയായിരുന്നു കേട്ടോ അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന
ഒരു ഓടാണ് കേട്ടോ എടുത്തിട്ടില്ല. നിങ്ങളടുത്ത് നല്ല അടി കട്ടിയില്ല വലിയ പാനെല്ലാം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് ഒരു അത്യാവശ്യം വലിയ ഒരു തവ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ചുറ്റിച്ച് കൊടുക്കാം. നിങ്ങൾ തവ കുറച്ച് ചെറുതാണെങ്കിൽ രണ്ട് കൈയിലോളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ അത്യാവശ്യം വലുതായതുകൊണ്ട് ഞാൻ ഒരു തവ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ നല്ല നൈസായിട്ട് നമുക്ക് ഇതേപോലെ ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇതായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് എന്തായിട്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ നെയ്യ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലെല്ലാം എടുക്കുക, പക്ഷേ നെയ്യ് എടുക്കുമ്പോൾ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതാകുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടെല്ലാം കിട്ടും. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മുരിയണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാം. എനിക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം മുരിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് നടുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മസാല ദോശ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിതേ ഈ ഒരു ഇതിലാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കുന്നില്ലത്. അങ്ങനെ ഇതാ നമ്മുടെ മസാല ദോശ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാല ദോശയാണ് കേട്ടോ. അപ്പം മസാല ദോശയിൽ കഴിക്കാൻ ആവശ്യമുള്ളവർ വീട്ടിൽ തന്നെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടാക്കിയ പാടും ആ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. എന്നാലാ നല്ലൊരു ടേസ്റ്റ് കിട്ടാൽ തണിഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഉണ്ടാക്കിയ പാടും ചൂടോടെ തന്നെ കഴിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ പ്ലെയിനായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മസാലയൊന്നും വെക്കാണ്ട് കുറച്ച് അധികം നെയ്യ് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെറും നെയ് റോസ്റ്റ് ഉണ്ടാവില്ലേ, മസാല വെച്ചിട്ടില്ലെങ്കിൽ അത് നെയ് റോസ്റ്റ്, ഇതേപോലെ നെയ് റോസ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പം ഞാനൊന്ന് പ്ലെയിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇതേപോലെ ചുറ്റിട്ടെടുക്കുമ്പം നന്ന നൈസായിട്ട് ചുറ്റിട്ടെടുക്കുക. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല മുരിഞ്ഞിട്ടുണ്ടാകുമ്പോഴായിരിക്കും ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, നല്ല സിമ്പിളാണ്, അതുപോലെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലെല്ലാം വെച്ച് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രിയൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ വെള്ളമൊഴിക്കാണ്ട് ടൈറ്റ് ആയിട്ടുള്ള മാവ് കൊണ്ട് നമുക്ക് ഇഡലിയും കൂടി ചെയ്തെടുക്കാം. അപ്പം ഒരു അരവ് കൊണ്ട് തന്നെ നമുക്ക് ദോശയോ ഇഡലിയോ നമ്മൾ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ സിമ്പിളുമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ, സീ യു.